ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സനാസ് വേൾഡ്. ഇന്ന് നമ്മുടെ സലീം കട മകൾ, അതായത് നമ്മുടെ സലീം കടത്ത് ഇക്കട മകളുടെ ഹന്ന കുട്ടിയുടെ ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവർക്കായിട്ട് താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഫോട്ടോ പ്രിൻ്റ് കേക്കിൽ എങ്ങനെ ഫോട്ടോ പ്രിൻ്റ് ചെയ്യാമെന്നും അതിൻ്റെ ഫില്ലിങ്ങും അതിൻ്റെ റെസിപ്പി അടക്കം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഈ ഒരു യൂണിക്കോൺ കേക്ക് എങ്ങനെ ചെയ്തെന്നും അതിൻ്റെ ഫില്ലിങ് എല്ലാം അടക്കം ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മൂന്ന് റെസിപ്പിയാണ് തരാമെന്ന് വിചാരിക്കുന്നത്. ട്രെസ്ലെഷസ് നട്ടി കേക്കും, അതുപോലെ ട്രെസ്ലെഷസ് നിങ്ങൾക്ക് പുഡിംഗ് ടൈപ്പ് ആവും. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുക ഇങ്ങനെയും ചെയ്യാൻ പറ്റുമെന്ന്. ചിലരൊക്കെ ചിന്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കമൻറ്റിൽ വന്നിട്ടുണ്ട് ഇങ്ങനെയും ചെയ്യാൻ പറ്റൂലേ എന്നൊക്കെ. അപ്പോൾ അത് തന്നിട്ടുണ്ട്, അതുപോലെ പുഡിംഗ് ടൈപ്പ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹന്നക്കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്ത സ്പാനിഷ് ലൈറ്റ് കേക്കും തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ റിസമോൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കേക്കായിരുന്നു. ഈ ഒരു മോഡൽ കണ്ടിട്ടാണ് നമുക്ക് ഹന്നക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഹന്നക്കുട്ടി ആ ഒരു കേക്ക് തന്നെ വേണം എന്നിട്ട് സെലക്ട് ചെയ്ത്. അത് റിസക്കുട്ടിയുടെ ഡ്രസ്സിന് മാച്ചായിട്ട് ചെയ്തിട്ടുള്ള കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം ഹിസ മോള്, അതായത് എൻ്റെ ചെറിയ മോളാണ്. ഫിഫ്ത് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ആൾക്കൊരു പുൾമിയപ്പ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കാണാത്തവർക്കായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പ്ലീസ് അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യൂ കേട്ടോ. അപ്പം എല്ലാവരും നമ്മളുടെ വീഡിയോസൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് ആ കേക്കൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയണ്ടേ. അപ്പോൾ ഇപ്പോൾ ചെയ്യണത് ട്രെസ്ലെഷസിൻ്റെ ഒരു റെസിപ്പിയാണ് കാണിക്കണേ. അപ്പോൾ അതിൻ്റെ ഫില്ലിങ് എന്താ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ 1 കപ്പ് മിൽക്കും 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, അതുപോലെ 1/4 കപ്പ് മിൽക്ക് മെയ്ഡ്. ഇതും കൂടെ മിക്സ് ആക്കിയിട്ട് പാല് നന്നായിട്ട് കാച്ചിയതിന് ശേഷം, ചൂടാറിയതിന് ശേഷമാണ് ഇത്രയും സംഭവങ്ങളെല്ലാം ആഡ് ചെയ്യണത്. അതിനുശേഷം ഒരു ബോട്ടിലാക്കുക. ബോട്ടിലാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സിറപ്പ് കൊടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ 2 ടിന്നിലായിട്ട്, അതുപോലെ 5 ഇഞ്ചിൻ്റെ 1 ടിന്നിലുമാണ് ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത്. 2 kg ബാറ്റർ അടിച്ചു, എന്നിട്ട് 5 ഇഞ്ചിൻ്റെ ടിന്നിൽ ഒരു പ്രാവശ്യം ബേക്ക് ചെയ്തിട്ടുള്ളൂ. 1/2 kg അതിൽ കൊഴിച്ചതിന് ശേഷം ബാക്കി 2 ടിന്നായിട്ട് 8 ഇഞ്ചിൽ കേക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലത്തെ ഒരു തിന്നായിട്ടുള്ള ഒരു ലെയർ മതി. കാരണം 4 ലെയറായിട്ടാണ് 8 ഇഞ്ചിൻ്റെ നമ്മൾ കട്ട് ചെയ്യണത്. ഒരു 1/4 ഭാഗം ഇത് 5 ഇഞ്ചിൻ്റെ ടിന്നിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ഫില്ലിങ് കൊടുക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ ആദ്യം മേലത്തെ ടയറാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഫില്ലിങ്. അപ്പോൾ അത് സെറ്റായിട്ട് തലേ ദിവസം തന്നെ എല്ലാ പരിപാടികളും ചെയ്ത് വെക്കുന്നത്. ഇത് നമ്മൾ റിസമോൾക്ക് ചെയ്ത് കൊടുത്ത കേക്കാണ് കേട്ടോ. യൂണിക്കോൺ ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന റിസമോളുടെ കേക്കാണ്. നമ്മളുടെ ഹന്നമോളുടെ കേക്ക് നെക്സ്റ്റ് ഫില്ലിങ്ങിൽ നമ്മൾ കാണിക്കാം കേട്ടോ.
അപ്പോൾ നാല് ലെയറായിട്ട് അതിനെ കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത് കുറച്ച് ഹൈറ്റ് ഉള്ള ടിൻ ആയതുകൊണ്ട് നമുക്ക് നാല് ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ മിൽക്കിൻ്റെ തിക്നെസ് കണ്ടില്ലേ, ഇങ്ങനെ കിട്ടണം. ട്രസ്ലഷസിന് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ തിക്കായിട്ടുള്ള ക്രീമാണ്. പിന്നെ അതുപോലെ നമുക്ക് വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം. ഫ്രഷ് ക്രീമിനേക്കാളും ടേസ്റ്റ് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുമ്പോഴാണ്. കാരണം വിപ്പിംഗ് ക്രീമിന് ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഓൾറെഡി, അപ്പോൾ ആ ടേസ്റ്റും കൂടെ ഇതിൽ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. പാലും മിൽക്ക് മെയ്ഡും ഈ വിപ്പിംഗ് ക്രീമും കൂടാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ അതിനുള്ളിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് ഒന്ന് റിച്ചാക്കി കൊടുക്കുന്നുണ്ട്, മിൽക്ക് മെയ്ഡൊക്കെ കൊടുത്തിട്ട്. ഇതേപോലെ എല്ലാ ലെയറും ഇതേപോലെ വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല തണുത്ത മിൽക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പാല് കാച്ചതിന് ശേഷം വേണം നമ്മൾ മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമൊക്കെ ആഡ് ചെയ്യാൻ ചൂടാറിന് ശേഷം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പാലായതുകൊണ്ട് കേടുവരാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ഇതേപോലെ കാച്ചി തണുത്തതിന് ശേഷം മറ്റുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇതേപോലെ ലെയറിൽ കുറച്ച് നട്ട്സും ചോക്ലേറ്റ്സും ഒക്കെ ഇടപെട്ട് ലെയറിൽ ചോക്ലേറ്റ്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫീഡ്ബാക്കായിരുന്നു ഈ ഒരു കേക്കിനെ അവിടുന്ന് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ അതിനുശേഷം വേറെ വെറൈറ്റി കേക്ക്സൊക്കെ അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ നമ്മളുടെ ഫസ്റ്റ് കസ്റ്റമർ ആയിരുന്നു കേട്ടോ. പിന്നെ ആൽമണ്ട് കാഷ്യൂ ഫില്ലിങ്ങിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെ, നമ്മളുടെ കേക്ക് ഇതുപോലെ ഇതൊരു ബോർഡ് എടുത്തിട്ടുള്ള ഒരു പഴയൊരു ബോർഡാണ്. അതെന്ന് വെച്ചാൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മേലൊക്കെ എടുത്തു വെക്കാനുള്ള കേക്കല്ല, നമുക്ക് കസ്റ്റമറിന് കൊടുക്കുന്ന കേക്കല്ല കേട്ടോ. നമുക്കിത് ക്രം കോട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കേക്കിൻ്റെ മേലെ എടുത്തു വെക്കുമ്പോൾ ഉള്ള ഒരു ബോർഡ്, ഒരു സിമ്പിൾ ബോർഡ് നമ്മൾ എടുത്തു എന്നുള്ളൂ. അപ്പോൾ അത് ഒരു പഴയ ബോർഡ് മതി, പുതിയത് വേണമെന്നില്ല. സൈഡിലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ക്രം കോട്ട് കൊടുക്കുക. ക്രം കോട്ട് ചെയ്ത് ഒരമണിക്കൂർ ഫ്രീസറിൽ വെച്ചെങ്കിലാണ് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ സ്റ്റോർ ചെയ്യുക. അതിനുശേഷം ഫിനിഷിങ് വർക്ക് കൊടുക്കുക. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ക്രംസ് ഒന്നും നമ്മുടെ ഫിനിഷിങ് ക്രീമിൽ വരില്ല, നല്ല ഫിനിഷിങ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതെ, നമ്മളുടെ ക്രം കോട്ടിങ് കഴിഞ്ഞു. ഇനി ബോർഡൊക്കെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഇങ്ങനെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. അത് സെക്കൻഡ് ലെയർ അതുപോലെ 8 ഇഞ്ച് പാനിൽ ചെയ്ത് നമ്മളുടെ കേക്കും ഇതേപോലെ ക്രം കോട്ടിങ് ഫില്ലിങ് സെയിം ഫില്ലിങ് തന്നെ കൊടുത്തിട്ട് ക്രം കോട്ടിങ് ചെയ്ത് കൊണ്ടുവെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് സംഭവം ഇത് പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ട്രസ്ലഷസ് മിൽക്ക്, നട്ട്സ്, വൈറ്റ് ചോക്ലേറ്റ്, അതുപോലെ നമ്മളുടെ മിൽക്ക് മെയ്ഡ് ഇത്രയും കൊടുത്ത് ഇതിനെയും ക്രം കോട്ട് ചെയ്ത് കൊണ്ടുവെക്കുക. പിന്നെ മേൽഭാഗം കുറച്ച് കനത്തിൽ ഞാൻ ക്രീം ഇട്ടിട്ടുണ്ട്. കാരണം സൈഡിൽ നമുക്ക് റോസെറ്റ് വരക്കുന്നതുകൊണ്ട് സൈഡിൽ ഇനി നമുക്കൊരു പണിയില്ല. ഈ ഒരു കേക്കിൻ്റെ പണി ഇതോടെ കഴിഞ്ഞു. മേൽഭാഗത്ത് കുറച്ച് കനത്തിൽ ക്രീം ഇട്ടിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മളുടെ ട്രസ്ലഷസ് പുഡിംഗ് കേക്ക് പോലെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതേപോലെ ബേക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നല്ല സ്പോഞ്ച് ആയിട്ട് തന്നെ കുക്കറിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. വാട്ടർ ബാത്ത് ബേക്കിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെ ചെയ്തെന്നുള്ളതൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വാട്ടർ ബാത്ത് എങ്ങനെ കേക്ക് വെള്ളത്തിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തിട്ടുള്ളത് കുക്കറിൽ, അതെങ്ങനെ ചെയ്യാന്നുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നല്ല പ്രത്യേക ടേസ്റ്റും ആണ് വാട്ടർ ബാത്ത് കേക്കിന്. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ എടുത്ത അതേ ലെവൽ തന്നെയാണ്. പക്ഷേ ഈ ഇതിൽ കുറച്ച് മിൽക്ക് കൂടുതൽ ഒഴിക്കും. നമ്മളിപ്പോൾ ഈ ഒരു മിൽക്ക് നമ്മൾ കേക്കിലേക്ക് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ 2 kg കേക്കും നമ്മൾ ആ ഒരു സിറപ്പ് കൊണ്ടാണ് വെറ്റ് ചെയ്തത്. പക്ഷേ ഈ ഒരു കേക്കിന് ആ ഒരു ഫുൾ സിറപ്പ് നമുക്ക് ഈ ഒരു കേക്കിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം. അതായത് 1 cup പാല്, 1/2 cup വിപ്പിംഗ് ക്രീം, 1/4 cup മിൽക്ക് മെയ്ഡ്, ഇത് നമ്മൾ എടുത്തിട്ട് ഫുള്ളായിട്ട് ഈ ഒരു ഇതിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എത്ര നമുക്കൊരു 1.5 cup 2 cupോളം പാല് നമുക്ക് ഈ ഒരു മിൽക്ക് മിക്സ്ഡ് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് ബ്ലൂം ആവുന്നതിനനുസരിച്ച് ചിലപ്പോൾ ചിലർ കേക്ക് ചെറുതായിരിക്കും, ചിലർ കേക്ക് കുറച്ചൊക്കെ ചില 3 eggs വെച്ച് ചെയ്യണവരുണ്ടാവും, 4 eggs വെച്ച് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ കേക്കിൻ്റെ സൈസിനനുസരിച്ച് മിൽക്ക് കൂടുകയെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മിൽക്ക് കൂടുതൽ ഒരു 1.5 cup മിൽക്കൊക്കെ എടുക്കുക, വിപ്പിംഗ് ക്രീം കൂടുതലെടുക്കുക, മിൽക്ക് മെയ്ഡ് കൂടുതലെടുക്കുക, മധുരം നോക്കുക. ആവശ്യത്തിന് മധുരം ആഡ് ചെയ്യണം കേട്ടോ അതിൽ മിൽക്കിൽ, അത് ഞാൻ പറയാൻ വിട്ടു നേരത്തെ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ബ്ലൂമായിട്ട് നന്നായിട്ട് കുതിർന്ന് കിട്ടണം കേക്ക്. ഇതേപോലെ
ഇനി കുറച്ച് മിൽക്കട വെക്കുക. കാരണം ഇത് തലേന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തിന് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അന്നന്ന് കഴിക്കുന്ന കേക്കിനേക്കാളും ടേസ്റ്റാണ് അല്ലേ. ഈ ഒരു ഇതിലാണ്, മോൾഡിലാണ് ഞാൻ ഈ കേക്ക് സെർവ് ചെയ്യണത്. കാരണം ഇത് നമുക്കിപ്പോൾ ഓർഡർ അല്ല, നമുക്ക് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതിനായിട്ടുള്ള മോൾഡ് മേടിക്കാൻ കിട്ടും നമുക്ക്. അപ്പോൾ ഇതിൽ ഇതേപോലെ പിറ്റേ ദിവസത്തിനാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ക്രീമൊക്കെ തന്നതിന് മോളിൽ കുറച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബോട്ടിലിൽ കുറച്ചും കൂടെ മിൽക്ക് ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ കഴിക്കണ നേരത്ത് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഡെലിവറി ചെയ്യുമ്പോൾ ഇതേപോലെ ബോട്ടിലാക്കിയിട്ട് വേണം നമുക്ക് കൊടുക്കാൻ. ഇപ്പോൾ ഞാൻ ഇതിൽ ഷുഗർ ബോൾസാണ് ഇടുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സും സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ഷുഗർ ബോൾസേ ഇടുന്നുള്ളൂ. ഇപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് കളർ ക്രീം, അത് അതിൻ്റെ മോളിൽ കുറച്ച് ഫ്ലവർ നോസിൽ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഐറ്റം. ഇനി നെക്സ്റ്റ് നമ്മളുടെ ഹന്ന മോളുടെ ഫില്ലിങ് നമുക്കൊന്ന് നോക്കാം. അതായത് സെയിം പോലെ തന്നെ നമ്മൾ 8 ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്കാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 kg ബാറ്ററാണ് അടിച്ചത്. അതുപോലെ 5 ഇഞ്ചിൻ്റെ ടിന്നിലും അതുപോലെ 8 ഇഞ്ചിൻ്റെ ടിന്നിലുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുത്തു. അതായത് 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ കേക്കും ചെയ്തെടുത്തിട്ടു. 4 ലെയറായിട്ട് കട്ട് ചെയ്തു. 2 ലെയറായിട്ട് ഓരോ കേക്കും കട്ട് ചെയ്തിട്ടാണ് ചെയ്തത്. കണ്ടല്ലോ. ഇനി ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാം. നെക്സ്റ്റ് കുറച്ച് ഗനാഷ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് സ്പാനിഷ് ഡെലൈറ്റാണ് കേക്ക്. അപ്പോൾ നമുക്ക് ബൂസ്റ്റ് മെയിൻ കണ്ടൻ്റാണ് ഇതിൽ. അപ്പോൾ ബൂസ്റ്റ് ഒരു 1.5 ഒരു ക്രീമിനനുസരിച്ചിട്ട് ഓരോ ഭാഗം ഞാൻ ഫില്ല് ചെയ്ത് അടുത്തത് ഒരുമിച്ചല്ല ഫില്ല് ചെയ്തത്. അപ്പോൾ ഇത്രയും കേരമിൽക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റും അതുപോലെ പ്രളയൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു നട്ട്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കാണാത്തവർക്ക് നമ്മളെ ബട്ടർ സ്കോച്ച് വീഡിയോ ഒക്കെ നോക്കുക. ക്രീമി ബട്ടർ സ്കോച്ച് എൻ്റെ യൂട്യൂബിൽ ഫസ്റ്റായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക. ദേ അതിൻ്റെ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കിയില്ലെന്ന് പറഞ്ഞുതരാം. മിൽക്കാണ്, ഫുൾ മിൽക്ക്, വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഫുൾ മിൽക്കിൽ നമ്മൾ ബൂസ്റ്റ് ആഡ് ചെയ്തിട്ട് ബൂസ്റ്റ് മിൽക്ക് ഉണ്ടാക്കിയെടുത്തിക്കണം കേട്ടോ. പഞ്ചസാര അതുപോലെ 1 കപ്പിന് 1/2 കപ്പ് പഞ്ചസാര ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ബൂസ്റ്റിൻ്റെ മധുരം കൂടി ഉണ്ടല്ലോ, അപ്പോൾ ഓവറായിട്ട് മധുരം ഞാൻ കൊടുത്തിട്ടില്ല. കാരണം കേക്ക് കഴിച്ച ഒരു കിക്ക് നമുക്ക് വരാൻ പാടില്ല. ആ ഒരു ഇത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ മധുരം അത്രയും ആഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സിനൊക്കെ നമ്മുടെ കേക്ക് ഓക്കെയാണ്, കറക്റ്റ് മധുരമായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ആഡ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ക്രീം, പ്രളൈനേഴ്സ്, കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ഒക്കെ കൊടുത്തിട്ട് ബൂസ്റ്റൊക്കെ ഒരു ലെയറിലിട്ട് നമ്മുടെ കേക്കിനെ റിച്ചാക്കി എടുക്കുകയാണ്. പിന്നെ ഒരുപാട് ഗണാഷ് ക്രീമിലോ ഫില്ലിങ്ങിലോ കൊടുക്കാൻ പാടില്ല. കാരണം ഇത് ട്രഫിൾ കേക്കായി പോവും. ഇതിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കേണ്ടത് എപ്പോഴും ബൂസ്റ്റിൻ്റെ ഫ്ലേവറാണ്. നമ്മൾ സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം കേൾക്കുന്ന ഒരു കറക്റ്റ് ഫീലിംഗ് ആണ് ഈ ഒരു കേക്ക് കഴിക്കുമ്പോൾ കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹന്നക്കുട്ടിക്ക് വേണ്ടിയിട്ട് അവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കേക്ക് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ മേലത്തെ കേക്ക് ക്രം കോട്ടിങ് കഴിഞ്ഞു, ഫിനിഷിങ് ചെയ്യാണ്. അപ്പോൾ താഴത്തെ കേക്ക് ഞാൻ പറഞ്ഞല്ലോ, ചെയ്യുമ്പോൾ തന്നെ മേൽഭാഗം കുറച്ച് കട്ടിക്ക് ചെയ്യുക, സൈഡ് തിന്നായിട്ട് മതി താഴത്തെ കേക്ക്. മേലത്തെ കേക്കാണ് ഇതേപോലെ ക്രം കോട്ടിങ് കഴിഞ്ഞ് വീണ്ടും ഫിനിഷിങ് ചെയ്യണത് കേട്ടോ. ഇതേ ഫിനിഷിങ് ചെയ്ത് വരികയാണ്. ഈ റോസറ്റ് കേക്ക് ചെയ്യുന്ന കേക്ക്സ് എല്ലതും അതുപോലെ തന്നെയാണ് കേട്ടോ. സൈഡിൽ ഒരുപാട് ക്രീം വരേണ്ട ആവശ്യമില്ല. കാരണം ന്യൂ കമേഴ്സിനാണ് ഇതിപ്പോൾ പറയണത്. ന്യൂ കമേഴ്സിന് അല്ലെങ്കിൽ ന്യൂ ബേക്കേഴ്സിനെ നമുക്ക് കറക്റ്റായിട്ട് അത് അറിയില്ല. ഞങ്ങൾക്ക് ചില ക്ലാസ്സിന് പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അറിയില്ല. അപ്പോൾ സാധാരണ കേക്ക് സൈഡ് ക്രീം ചെയ്യുന്ന പോലെ ചെയ്തിട്ട് റോസറ്റ് കൊടുക്കുമ്പോൾ ഒരുപാട് ക്രീം കയറി വരും, ഒരുപാട് വെയിറ്റ് കയറി വരും. അതുമാത്രമല്ല കഴിക്കുന്നവർക്ക് ഭയങ്കര ഇറിറ്റേഷനായി പോകും. ഞാൻ ക്രീം ഒരുപാട് ഉണ്ട്, ആയി ഭയങ്കര ഓവർ ക്രീം എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു ഫീഡ്ബാക്ക് വരും. സോ സൈഡിൽ അധികം ക്രീം കൊടുക്കാതെ നൈസായിട്ട് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ട് റോസറ്റ് കൊടുക്കുക. അപ്പോൾ ക്രീം അവർക്ക് കറക്റ്റായിട്ട് കിട്ടും. മേൽഭാഗം മാത്രം കുറച്ച് തിക്കായിട്ട് ക്രീം പുരട്ടിയാൽ മതി. അപ്പോൾ അതെ നമ്മളുടെ മേലത്തെ ടയറും ഫിനിഷിങ് കഴിഞ്ഞ് കൊണ്ടുവച്ചു. ഇതൊക്കെ ചെയ്ത് വെക്കുന്നത് തലേദിവസമാണ് കേട്ടോ. അപ്പോൾ തലേദിവസം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തിന് നമ്മുടെ കേക്ക് ഇനി എത്ര ടൈം വേണമെങ്കിലും പുറത്തിരുന്നോളും, മെൽറ്റ് ആവില്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഓക്കെ, ക്രീം ലൂസായി വരുന്നില്ല. അതുകൊണ്ട് തലേദിവസം ചെയ്ത് വെക്കുന്നതിൻ്റെ ഗുണം.
പിന്നെ നമ്മൾ ഫോണ്ടൻ്റ് ഡിസൈനാണ് ഇനി ചെയ്യാൻ പോകുന്നത്. നമ്മൾ യൂണിക്കോണിൻ്റെ കോണും ഇയറൊക്കെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതും നമ്മൾ തലേദിവസം തന്നെ ചെയ്തു വെക്കണം. അതേ സൈഡിലൊരു കുപ്പി കണ്ടില്ല, CMC പൗഡർ മസ്റ്റാണ്. അത് മിക്സ് ചെയ്തിട്ട് വേണം. ഒരു 1/2 teaspoon ടു 3/4 spoon വരെ നമുക്കത് യൂസ് ചെയ്യാം, ഫോണ്ടൻറ്റിൻ്റെ അളവിനനുസരിച്ചിട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാനുള്ള ഒരു കൺസിസ്റ്റൻസിയിലാവണം നമ്മളുടെ ഡോ. നന്നായി കുഴക്കണം ഫോണ്ടൻറ്റ്. എന്നിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കേണ്ട, ഈസിയാണ്. പക്ഷേ അത് ഒരു കറക്റ്റ് ടെക്സ്ചറിൽ കുഴഞ്ഞ് വരണം. CMC ആഡ് ചെയ്യണം, തലേദിവസം സെറ്റാക്കി വെക്കണം. ഇങ്ങനെയുള്ള കേക്ക്സൊക്കെ ചെയ്യാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ഈ തലേദിവസം ഇതേപോലത്തെ കുറേ പരിപാടി കുറച്ചധികം ടൈം എടുത്ത് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഫോണ്ടൻ ഡെക്കറേഷൻസ്. അപ്പോൾ അതാണ്, അതിന് ചെയ്യാനും ചാർജ് ഉണ്ട്, ഈ ഫോണ്ടനും ഒരുപാട് നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു സ്ക്യൂർ എടുത്തിട്ട് ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ അപ്പോൾ തന്നെ കയറ്റി വെക്കണം. പിറ്റേ ദിവസം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാക്ക് വീഴും. അപ്പോൾ ആ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ സ്ക്യൂറൊക്കെ സെറ്റാക്കി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ തന്നെ ഗോൾഡ് ഡസ്റ്റ് പൗഡർ കുറച്ച് വിനീഗറും മിക്സ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് വെക്കുക കേട്ടോ. ബ്രഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതങ്ങനെ ഇരുന്ന് ഉണങ്ങിക്കോളും. അതല്ലെങ്കിൽ പിറ്റേ ദിവസം ആക്കിയാലും കുഴപ്പമില്ല, തലേസം ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലത്, അങ്ങനെ ഇരുന്ന് ഉണങ്ങിക്കോളും. എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ആ ഗോൾഡ് ഡസ്റ്റ് മിക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമുക്കത് കട്ടായി പോയി, ക്യാമറ ഓൺ ആയില്ല, സോറി. അപ്പോൾ ബാക്കിയുള്ള എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഇയർ ഇതേപോലത്തെ ഒരു കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി കട്ടർ ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ച് ഷേപ്പ് ആക്കിയിട്ടൊന്ന് ചെയ്താലും മതി. ഇനി ഇതേപോലെ ഗോൾഡൻ ഷീറ്റ് കിട്ടും, നമ്മുടെ ഒരു ഫോം ടൈപ്പാണ്, അത് എടുത്തിട്ട് അതിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ കട്ടറിൻ്റെ സൈസിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ ചെറുതായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ നമുക്ക് അതിൽ ഫോണ്ടൻ്റും കൂടെ കാണണ്ടേ. അപ്പോൾ അതിനെക്കാട്ട് ചെറിയൊരു സൈസിലും കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സെൻറ്ററിൽ വെക്കുകയാണ്. അപ്പോൾ പലരും നമ്മളെ ഫോട്ടോ കണ്ടിട്ട് പേഴ്സണൽ മെസ്സേജസ് വന്നിട്ടുണ്ട്, എങ്ങനെയാണ് ആ സെൻറ്ററിലെ സാധനം വെച്ചത്, അതെന്താണ് എന്നൊക്കെ ചോദിച്ച് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ സാധനം. അപ്പോൾ അതെ, നമ്മൾ രണ്ടും അതുപോലെ കട്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മളുടെ ഫോണ്ടൻ ഇയറിൽ അതൊന്ന് ഒട്ടിച്ചു വെക്കണം. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഒരു എന്തെങ്കിലും വാട്ടർ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി, അതവിടെ ഇരുന്നോളും. കറക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഇയർ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് അപ്പോൾ തന്നെ സ്ക്യൂറൊക്കെ വെച്ചിട്ട് തലേന്ന് തന്നെ ഇതെല്ലാം ചെയ്ത് വെക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് പിറ്റേ ദിവസത്തിന് അതൊക്കെ അതായത് ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ അതെ, നമ്മളുടെ ആ ഒരു സൈഡൊക്കെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കൂർപ്പിച്ച് വെച്ച് കൊടുത്താൽ മതി. നമ്മൾ കേക്കിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഭാഗമാണ് കേട്ടോ ആ സൈഡ്. എന്നിട്ട് നമ്മൾ ഇയർ പോലെ കുറച്ചൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുക. യൂണിക്കോണിൻ്റെ ഇയർ അതേപോലെ ആണല്ലോ. അപ്പോൾ അതെ, അതിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഗോൾഡൻ ഡസ്റ്റൊക്കെ ഇടണം. ഇയർ ഇയറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒന്ന് കയറ്റി വെച്ച് കൊടുക്കണം ഇപ്പോൾ തന്നെ കേട്ടോ. ാവുന്നതിൻ്റെ മുന്നേ തന്നെ ചെയ്യണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വർക്ക് ഇവിടെ കഴിഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ മോൾഡ് ഡസ്റ്റ് പൗഡർ ഇടുന്ന വീഡിയോ ആണ് എൻ്റേത് മിസ്സായത്, സോറി. ബാക്കിയെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ, നമ്മുടെ കേക്ക് പിറ്റേ ദിവസം ഞങ്ങൾ എടുത്തിട്ട് അതേപോലെ 3 colour ഷെയ്ഡാണ് അവർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളൊരു സമോള ഡ്രസ്സിൻ്റെ ഷെയ്ഡ് പർപ്പിള്, പിങ്ക്, യെല്ലോ, അങ്ങനെ ഒരു ഷെയ്ഡിലാണ്. അപ്പോൾ ആ ഒരു ഡിസൈനിലാണ് ചെയ്യാൻ പറഞ്ഞത്, കാരണം അങ്ങനെ ചെയ്തു. ഹന്ന മോളുടെ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പീച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണം. മോളുടെ ഡ്രസ്സ് ആ ഒരു കളറിലാന്ന് പറഞ്ഞ കാരണമാണ് ആ ഒരു കളറ് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഫില്ലിങ്ങും
ഒരു കേക്ക് ഡെക്കറേഷനും ഞാൻ കാണിക്കാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് രണ്ട് ഫില്ലിങ്ങും ഒരു ഡെക്കറേഷനും ഞാനിവിടെ കാണിച്ചത്. പിന്നെ നമ്മുടെ റിസ ഫാത്തിമ എന്നുള്ള ആ ഉണിരെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രണ്ടും കൂടെ ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ലിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എടുത്തു വെക്കണ നേരത്ത് ഇനിയിപ്പോൾ ഇനി ഈ ഒരു പിങ്ക് ലെയർ സോറി യെല്ലോ ക്രീമിൽ തട്ടും എന്നുള്ളവരാണെങ്കിൽ ടെൻഷനുള്ളവരാണെങ്കിൽ നമുക്കത് പിന്നീട് ചെയ്യാവുന്നതാണ്. കേക്ക് എടുത്തു വെച്ചതിന് ശേഷം റോസെറ്റ് വരച്ചാലും മതി. ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ വെക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു കോണും ഇയറൊക്കെ എടുത്ത് വെച്ച് എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു റോസെറ്റും കൂടെ വരച്ച് അതിൻ്റെ ഡിസൈൻ ചെയ്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു റിസമോളുടെ കേക്ക്. ഇതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ സിലിമിക്കാടെ മകളുടെ ഹന്ന കുട്ടിയുടെ കേക്കും നമ്മൾ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ ഒരു പാർട്ട് 1 താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവരവിടെ കാണുക. പിന്നെ ഒരുപാട് റെസിപ്പികളുണ്ടാവും താഴെ, അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നെക്സ്റ്റ് നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് അഫ്സാന ഹാസിഫ് വീണ്ടും വരും. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അസ്സലാമു അലൈക്കും, സ്റ്റേ ട്യൂൺഡ്.